കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് യേശുവിനെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വീണ്ടും നിങ്ങളുടെ കൂടെ ദൈവവചനവുമായിട്ട് ആയിരിപ്പാൻ കർത്താവിടെയാക്കിയതിനെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും മാറാത്തവനും കർത്താവിൻ്റെ വാക്ക് ഒരിക്കലൂന്നും പിന്നീടില്ല എന്നും ആയിരുന്നില്ല ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഉവെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് കൊരിന്ത ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ദൈവത്തിൽ എത്ര വാക്തത്വങ്ങളുണ്ടോ അതെല്ലാം യേശുവിൽ ഉവെന്ന ആമേനെന്ന ഏസ് എന്ന നമുക്ക് കർത്താവിൻ്റെ വാക്തത്വങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ കേട്ട സമയത്ത് ആ വാക്തത്വങ്ങൾ കേൾക്കാൻ കൊള്ളാവുന്നൊരു സമയമായിരുന്നിരിക്കാം അതായത് നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കും എന്ന് പറഞ്ഞപ്പം ബിസിനസ്സിലൊരു വളർച്ച തുടങ്ങിയ ഘട്ടത്തായിരിക്കാം നിങ്ങൾ കേട്ടത് നിങ്ങളുടെ കുടുംബജീവിതം വലിയ അനുഗ്രഹമായിത്തീരും എന്ന് നിങ്ങൾ കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ വിശ്വസിച്ചപ്പോൾ ആ സാഹചര്യങ്ങൾ ഒരുപക്ഷെ എല്ലാം ശാന്തവും സമാധാനവുമായിരുന്നൊരു കാലമായിരുന്നിരിക്കാം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഒരു പക്ഷേ ആ ജോലിയിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ കാര്യങ്ങളിരുന്ന സമയമായിരിക്കാം നിങ്ങളിലൂടെ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കും വലിയ സുശ്രൂഷങ്ങളിലുണ്ടെന്ന് പറഞ്ഞൊരു സമയത്ത് ഒരു പക്ഷേ നിങ്ങളുടെ സുശ്രൂഷ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് അതിൻ്റെ റിസൾട്ടൊക്കെ കണ്ട ദിവസങ്ങളിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളത് കണ്ടത് നിങ്ങളത് കേട്ടത് പക്ഷേ അതിൻ്റെ ദിവസങ്ങളാകും തോറും നാളുകളാകും തോറും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചതിന് അല്ലെങ്കിൽ സ കേട്ടതിന് വിപരീതമായ കാര്യങ്ങൾ കണ്ടപ്പോൾ ബിസിനസ്സിലും ജീവിതത്തിൽ ജോലിയിൽ കുടുംബജീവിതത്തിൽ ശുശ്രൂഷയിൽ വിശ്വസിച്ചതിനും കേട്ടതിനും കണ്ടതിനും അറിഞ്ഞതിനുമൊക്കെ വിപരീതമായിട്ട് കാര്യങ്ങൾ ചലിച്ചപ്പോൾ കഥാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവാം പക്ഷെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ സാഹചര്യങ്ങളും സാധ്യതകളും നിങ്ങൾക്ക് അനുകൂലമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും കർത്താവ് പറഞ്ഞ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കണ്ടിട്ട് ഇനി എനിക്കൊരു ഹോപ്പില്ല എന്നൊരു കൺക്ലൂഷനി നിങ്ങൾ എത്തരുത് കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും ഏലിയാവ് ശക്തിയോട് കർത്താവിനോട് ഉപയോഗിക്കപ്പെട്ടൊരു പ്രവാചകനാണ് വളരെയേറെ ശിഷ്യന്മാർ ഏലിയാവിനുണ്ടായിരുന്നു എന്നാൽ അതിൽ ഒരു ശിഷ്യനായിരുന്നു ഏലിശ പറഞ്ഞു ഞാൻ നിന്നെ വിട്ടു പോകാൻ തയ്യാറല്ല നിന്റെ കൂടെ ഞാൻ വരും നീ എവിടെ പോയാലും നിന്റെ കൂടെ വരും പ്രവാചകന്റെ പുറകെ ഏലിയാവിന്റെ പുറകെ ഏലിഷ പോയി പിന്നത്തെ ഇതിൽ നമ്മൾ കാണുന്നത് ഏലിയാവ് എടുക്കപ്പെടുന്ന സമയത്ത് ഏലിസ ആവശ്യപ്പെട്ടു എനിക്ക് നിന്നിലെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം ഏലിയാവിനെ എടുക്കപ്പെട്ടപ്പോൾ ഏലിയാവിൽ നിന്ന് വീണതായ പുതപ്പ് ഏലിശ എടുത്ത് യോർദാന രണ്ടായി വിഭാഗിച്ചുകൊണ്ട് അവന് അക്കര കടന്നു അവിടെ ഏലിഷ ആ ചെങ്കടൽ വിഭാഗിച്ചപ്പോൾ ആ പുതപ്പെടുത്ത് അടിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട് ഏലിയാവിന്റെ ദൈവം എവിടെ ഏലിയാവ് എടുക്കപ്പെട്ടു ശരിയാ പക്ഷേ ഏലിയാവിന് ദൈവം ഇന്നുമുണ്ട് എൻ്റെ കൂടുണ്ട് ആ ദൈവം ജീവിക്കുന്നവനാണെങ്കിൽ അങ്ങോട്ട് പോയപ്പം ഏലിയാവല്ല ഈ ഓർദാനെ വിഭാഗിച്ചത് ഏലിയാവിൻ്റെ ദൈവമാണെങ്കിൽ ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോഴിത് നടന്നേ പറ്റൂ പ്രിയപ്പെട്ടവരെ ചില സാഹചര്യങ്ങൾ ചില വ്യക്തികൾ നിങ്ങളെ സഹായിച്ച് ചിലരിപ്പം മാറിപ്പോയി കാണും നിങ്ങളോട് പ്രോമിസ് ചെയ്ത് ചിലരിപ്പോൾ മാറിപ്പോയി കാണും നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ഒരു വ്യക്തി ഒരുപക്ഷെ ഇപ്പോൾ ജോലിയിലില്ലായിരിക്കാം അദ്ദേഹം ചിലപ്പോൾ ആ പൊസിഷനിലില്ലായിരിക്കാം ആ സ്ഥാപനത്തിൽ അദ്ദേഹം ഇല്ലായിരിക്കാം അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയും നിങ്ങളുടെ വിഷമങ്ങളും ഭാരങ്ങളും എല്ലാം നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും ഒരുപക്ഷെ ആ വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കാണും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് നിങ്ങളോടുള്ള ബന്ധം ഉപേക്ഷിച്ച് കാണും നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിരാശപ്പെടാൻ ഡിപ്രഷനിലേക്ക് പോകാൻ ഭയപ്പെടാൻ നെഗറ്റീവിൻ്റെ വാക്ക് നെഗറ്റീവായിട്ട് കാര്യങ്ങളെ ചിന്തിക്കത്തക്ക നിലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങളോട് കർത്താവ് പറയുക നിങ്ങൾ സാഹചര്യങ്ങളെ നോക്കിയല്ല കർത്താവിനെ അറിയേണ്ടത് നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മുകളിൽ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനായിട്ട് കൂടെയുണ്ട് ഒരു നാളും കൈവിടത്തില്ലെന്നവൻ പറഞ്ഞില്ലേ അവൻ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല എന്നവൻ പറഞ്ഞില്ലേ അവൻ ഒരു നാളും ഉപേക്ഷിക്കത്തുമില്ല കർത്താവ് ഒരു വാക്ക് പറഞ്ഞതാണെങ്കിൽ അത് നിവർത്തിപ്പാൻ അവൻ ജാഗരിക്കുന്നവനാണ് അവനത് ചെയ്യും അകൽ നിങ്ങളുടെ ഉള്ളിൽ നിരാശയും ഭാരവും ഭയവും എല്ലാം കയറി ഇനി എങ്ങനെ മുന്നോട്ട് പോകും നിങ്ങൾ ഭാരപ്പെടുന്നു നിങ്ങൾ ഭാരപ്പെടരുത് ആ ഏലിയാവിൻ്റെ പുറകെ നടന്ന ഏലിയാവ് പതിനാറ് അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ മുപ്പത്തി ഒന്ന് ചെയ്ത് ഏലിശയുടെ സമയം കഴിഞ്ഞു ഇരട്ടിയായില്ല എന്നാൽ ഒരിക്കൽ സൈന്യത്തിൽ യുദ്ധത്തിൽ മരിച്ചുപോയ ഒരുവനെ ഏലിയാവിൻ്റെ സോറി ഏലിശയുടെ ശരീരം വെച്ചിരുന്നതായ കല്ലറയ്ക്കകത്ത് കൊണ്ടിട്ടു പെട്ടെന്ന് ആ മരിച്ചുപോയവൻ ജീവനോടെ എഴുന്നേറ്റു ഏലിയാവ് ഒരാളെയാണ് ഉയർപ്പിച്ചത് ഇരട്ടി അഭിഷേകം പ്രാപിച്ച ഏലിശ രണ്ടുപേരെ ഉയർപ്പിക്കണമായിരുന്നു പക്ഷേ ഒരാളെ ഉയർപ്പിച്ചുള്ളൂ പക്ഷേ കർത്താവിൻ്റെ പുസ്തകത്തിൽ ആ സ്മരണ പുസ്തകത്തിൽ അതുണ്ട് ഏലിശ മരിച്ചതിന് ശേഷം പോലും ഏലിശയുടെ അസ്ഥികളിൽ ഏലിശയുടെ ആ കല്ലറയ്ക്കകത്തു പോലും ആ അത്ഭുതത്തെ കർത്താവിന് പൂർത്തീകരിക്കാമെങ്കിൽ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ എല്ലാം തീർന്നെന്നും തകർന്നെന്നും ഇനി മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല എന്ന തോന്നലിൽ നിങ്ങളാണോ നിങ്ങളോട് പരിശുദ്ധാമ്മ പറയുക ഇല്ല നിങ്ങളുടെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റിയല്ല കർത്താവിൻ്റെ പ്രവൃത്തി അവൻ്റെ വാക്തത്വം അനുസരിച്ചാണ് കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചല്ല കർത്താവ് നിങ്ങളോട് ഇടപെടുന്നത് അവൻ പറഞ്ഞ വാക്കനുസരിച്ച് അവൻ്റെ ദയയ്ക്കും അവൻ്റെ സ്നേഹത്തിനും അവൻ്റെ കൃപയ്ക്കും കരുതലിനും മൊത്തമാണോ ആ കർത്താവ് ഇടപെടുന്നത് അതുകൊണ്ട് നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ സാഹചര്യങ്ങൾ കണ്ടിട്ട് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ജീവിതമെല്ലാം അർത്ഥമില്ലാതായിപ്പോയി എന്ന് ചിന്തിക്കരുത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ ആ മുഖത്ത് ആ അക്രൂസിൽ കടന്നപ്പോഴും നിങ്ങളോടുള്ള സ്നേഹമല്ലേ നിറഞ്ഞു കവിഞ്ഞത് ആ ക്രൂശിൽ നിലവിളിച്ചപ്പോഴും നമ്മളോടുള്ള സ്നേഹമല്ലേ ആ ആ ക്രൂശില് ക്രൂശിനോട് യേശുവിനെ ചേർത്ത് നിർത്തിയത് യേശുവിനെ ചേർത്ത് നിർത്തിയത് ആ മൂന്നാണുകളല്ല ആ ക്രൂശിനോട് ആ മരത്തോട് ചേർത്ത് നിർത്തിയത് മൂന്നാണുകളല്ല നിങ്ങളോടും എന്നോടുമുള്ള സ്നേഹമാണ് ആ ക്രൂശിനോട് യേശുവിനെ ചേർത്ത് നിർത്തിയത് അങ്ങനെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലും കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നത് അവന് അലറിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അയ്യോ ഞാൻ ഭാഗത്വം കേട്ടതുപോലല്ല ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴെൻ്റെ സാഹചര്യം ആകെ മാറിയിരിക്കുന്നു എൻ്റെ കുടുംബത്തിലെ സാഹചര്യം ആകെ മാറിയിരിക്കുന്നു എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എല്ലാം പരാജയപ്പെട്ടതുപോലെ എല്ലാം തീർന്നതുപോലെ ഇനി എനിക്കൊരു നല്ല ഭാവിയുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ടോ ഇനി ഞാൻ കിടക്കിൽ നിന്ന് എഴുന്നേൽക്കുമോ ഇനി ഒരിക്കൽ ഒരു സാമ്പത്തികമായൊരു വർധന ഉണ്ടാകുമോ ഇനി എൻ്റെ വീട് പണിയോ ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വിവാഹം നടക്കുമോ ഇനി ഞങ്ങൾക്കൊരു തലമുറ ഉണ്ടാകുമോ നിങ്ങൾ ഒരു പക്ഷെ പ്രിയപ്പെട്ടവരെ പല കാര്യങ്ങളെ ചൊല്ലി നിങ്ങളുടെ മനസ്സിൽ ഒരു കുഴച്ചിൽ നിരാശ വന്ന് നിങ്ങളെ ഞെരുക്കി വച്ചിരിക്കുകയാണ് നിങ്ങളുടെ അകത്ത് ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തുള്ള ഒരു മനസ്സിന് ധൈര്യമില്ലായ്മയിൽ നിങ്ങളായിരിക്കാണ് നിങ്ങളോട് കർത്താവ് പറയുക നീ എന്തിനാ ഭയപ്പെടുന്നേ ഞാൻ നിൻ്റെ കൂടെ അല്ലേ ക്രൂശൻ നിനക്ക് വേണ്ടി സഹിച്ച പാടുകൾ ക്രൂശൻ നിനക്ക് വേണ്ടി ഏറ്റ മുറിവുകൾ ആ തകർച്ച ഈ ലോകത്തിൽ എല്ലാവരും നിങ്ങളുടെ പ്രവൃത്തികൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളിത് ചെയ്യണം ഇത് ചെയ്താലേ നിങ്ങൾ നന്നാകത്തുള്ളൂ ഇത് ചെയ്താലേ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുമ്പം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തീർക്കത്തക്കവണ്ണമാൻ ഞാൻ ക്രൂശിൽ മരിച്ചില്ലേ ആ ക്രൂശിലെ മരണത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ലേ ആ സ്നേഹത്തിന് കുറവുണ്ടോ ആ സ്നേഹത്തെയാണോ സംശയിക്കുന്നത് കർത്താവ് എന്ന് പറയുക ഇന്നലെ നടത്തിയവൻ ഇനിയും നടത്താൻ ശക്തനാണ് അതുകൊണ്ട് മനസ്സിനകത്ത് ഇരിക്കുന്ന ആ ഭാരവും നിരാശ എല്ലാം ഒന്ന് എടുത്തു കളഞ്ഞിട്ട് ആശ്വാസദായകൻ കൂടെയുണ്ട് വിടുവിക്കുന്ന കർത്താവ് കൂടെയുണ്ട് മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ട് നീതീകരിക്കുന്നവൻ കൂടെയുണ്ട് ഹാല ലൂയ പക്ഷപാതക്കാരനെ നാലുപേർ ചുമന്നുകൊണ്ട് വന്നപ്പോ പക്ഷപാതക്കാരനെ നാലുപേർ ചുമന്നുകൊണ്ട് വന്നപ്പോ അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിക്കേ അവൻ്റെ പാപം ക്ഷമിച്ച് കഴിഞ്ഞല്ല അവനെ എന്ന് വിളിച്ചത് മകനെ എന്ന് വിളിക്കേണ്ടത് എപ്പോഴാണ് അവൻ്റെ പാപം മോചിച്ച് കഴിഞ്ഞില്ലേ അവൻ്റെ മകനെ എന്ന് വിളിക്കേണ്ടത് പക്ഷേ യേശു ആനെ എന്ന് വിളിച്ചത് അവൻ്റെ പാപം ക്ഷമിച്ച് കഴിഞ്ഞപ്പോഴല്ല അവൻ്റെ പാപം ക്ഷമിക്കുന്നതിന് മുമ്പേ അവനെ മകനെ എന്ന് വിളിച്ചു ദാറ്റ് ഈസ് ജീസസ് അതാ യേശു ഇന്ന് നിങ്ങളെ കർത്താവ് വിളിക്കുന്നത് നിങ്ങളുടെ ഓമന പേർ ചൊല്ലി അതാ കർത്താവിന് ഇഷ്ടം ഓമന പേർ ചൊല്ലി വിളിക്കുന്നവൻ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഇത് ഇത് നിങ്ങളോട് പരിശുദ്ധാത്മാ സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ട പ്രോഫസി നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിച്ച കാര്യം നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവദാസ നിങ്ങളോട് സംസാരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിട്ടിയൊരു ദർശനം അതിന് വിപരീതമായ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ തലകുനിക്കരുത് കർത്താവ് പറഞ്ഞതിന് കർത്താവ് നിവർത്തിക്കും കർത്താവ് പറഞ്ഞതിന് കർത്താവ് നിവർത്തിക്കാൻ കർത്താവ് മതിയായവനാണ് അതിനോ സംശയം സംശയവും വേണ്ട ധൈര്യമായിട്ടിരുന്നു നിങ്ങളുടെ ഉള്ളിൽ ആ ഇടകിമറിയുന്ന ആ ചോദ്യങ്ങളില്ലേ ആ നിരാശ തകർന്നു തീർന്നും ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ഇനി എൻ്റെ ജീവിതം എന്തായി തീരുമെന്നുള്ള ഭയങ്ങളില്ലേ അതെല്ലാം ഒന്ന് എടുത്തു കളഞ്ഞേ കർത്താവ് നിങ്ങളുടെ കൂടുണ്ട് നമുക്ക് ഒന്ന് തെസുലോനയ്ക്ക് ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം ഒന്ന് തെസുലോനയ്ക്ക് ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യൻ്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്ന വാക്ക് ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം ഒന്ന് സ്വീകരിക്കും രണ്ടിൻ്റെ പതിമൂന്ന് ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം അവിടെ പറയുന്നത് ഞങ്ങൾ പ്രസംഗിച്ചത് ഞങ്ങളാണ് പക്ഷേ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാണ് ഞങ്ങളുടെ വചനമല്ല നിങ്ങൾ കേട്ടു നിങ്ങളത് കേട്ടു മനുഷ്യൻ്റെ ഭജനമായിട്ടല്ല സാക്ഷാൽ പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു കേൾക്കുന്നത് ആണ് കൈക്കൊള്ളുന്നത് ആണ് ഒരാൾക്ക് ഇപ്പം നമ്മൾ ഒരാളോട് പറയുകയാണ് ബിസിനസ്സിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ജീവിതത്തിൽ ഇങ്ങനെ പോകുന്നത് നല്ലതാണ് ചിലർ വളരെ നമ്മൾ പറയുമ്പോൾ വളരെ നല്ല പോലെ ആ യെസ് ആ റിയലി ഓക്കെ ആ അത് ശരിയാണ് അത് ശരി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അതെല്ലാം പ്രാവർത്തികമാക്കുമെന്ന് തോന്നിപ്പോവും പക്ഷെ പിന്നത്തേത് നമ്മൾ കാണുമ്പോൾ അവർ ആ കേട്ടതേ ഉള്ളൂ ജീവിതത്തിലൊരു മാറ്റവും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇവരെ കേട്ടു കൈക്കൊണ്ടു കേട്ടതിനെ അവരുടേതായിട്ട് കൈക്കൊണ്ടു അവരുടേതായിട്ട് അതിനെ സ്വീകരിച്ചു അവരുടേതായിട്ട് അവരതിനെ സ്വീകരിച്ചപ്പോൾ ആമേൻ അവർ കൈക്കൊണ്ടു അവർ പറഞ്ഞു ഓ ഇത് ഞങ്ങളോടാ ഇതെന്നോടാ നിങ്ങൾക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടി വി പ്രോഗ്രാമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം ടി വിയിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രോഗ്രാമാണ് എല്ലാ ദിവസവും ഉള്ളത് അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നു അത് ഞങ്ങൾ കാണുന്നു അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം എന്നാൽ അതേ സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കുകയും ചെയ്യാം ഇത് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന സമയമാണ് ഇത് എൻ്റെ എന്റെ സമയമാണ് എന്നോടാണ് ഈ ദൈവവചനം എൻ്റെ ജീവിതത്തോടാണ് ഇത് ഇടപെടുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം ചോയ്സ് നിങ്ങളുടെയാ പക്ഷെ നിങ്ങൾ ഇത് എന്നോടാണ് എൻ്റെ ഭാരത്തിൽ ഞാനിപ്പോ പല ചോദ്യങ്ങളുമായിട്ടിരുന്നപ്പോൾ എന്നോടാണ് കർത്താവ് ഇപ്പോൾ ഇടപെടുന്നത് എന്റെ ജീവിതത്തോട് ഇടപെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ കേൾക്കുന്ന വചനം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യും അപ്പം അവർ കേട്ടു കൈക്കൊണ്ടു കേട്ടു കൈക്കൊണ്ടു പക്ഷേ അടുത്തവർ പറയുന്നത് വിശ്വസിക്കുന്നവരിൽ വിശ്വസിക്കുന്ന നിങ്ങളിലത് വ്യാപരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവരെക്കുറിച്ച് മൂന്ന് കാര്യമാണ് പൗലൂസ് പറയുന്നത് ഒന്ന് നിങ്ങൾ കേട്ടു രണ്ട് നിങ്ങൾ കൈക്കൊണ്ടു മൂന്ന് നിങ്ങൾ വിശ്വസിച്ചു ആമേൻ അപ്പോഴ് അവിടെ എന്താ സംഭവിക്കുന്നത് വചനം പുറപ്പെട്ടു സ്വീകരിച്ചു വ്യാപരിച്ചു അപ്പൊ വചനം പുറപ്പെട്ടു വചനം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു ആ വചനം അപ്പോസലന്മാരിൽ കൂടെ പുറത്തു വന്നു ആ പുറത്തു വന്ന വചനം ആരൊക്കെ സ്വീകരിച്ചോ ആരൊക്കെ വിശ്വസിച്ചോ അവരിൽ ആ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു ആക്ടിവേറ്റാണ് അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാമല്ലോ മെഡിസിൻസ് ഒരു മനുഷ്യൻ മെഡിസിൻ എടുക്കുമ്പോൾ ആ ചില മെഡിസിൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും ബോഡിയിൽ ചിലത് സോളിയായിരിക്കാം അപ്പം ആ മരുന്നെടുത്തവൻ്റെ ഉള്ളിൽ അത് കൊണ്ടിരിക്കും പുറമെ ഒന്നും കാണാനില്ല ഒരു ആയിരിക്കാം ഒരു ഗുളികയായിരിക്കാം അത് കഴിച്ചു കഴിഞ്ഞ് അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു അത് കുറച്ച് കഴിയുമ്പോൾ അത് ദഹിച്ച് ആ ശരീരത്തിൽ പ്രോട്ടീനായി വൈറ്റമിനായി മിനറൽസ് ആയിട്ട് അത് അത് ബോഡിയിൽ ട്രാൻസ്ഫോംഡായി ബോഡിയിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കുന്ന വചനം ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക വ്യാപരിച്ചു കൊണ്ടിരിക്കുക പ്രേസ് ഗോൺ അപ്പോൾ നമ്മൾ ഈ ദൈവവചനം കേട്ടു കൈക്കൊണ്ടു വിശ്വസിച്ചു അപ്പം നിങ്ങളിത് കേൾക്കുന്ന വചനം ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ കേട്ടു കൈക്കൊള്ളുക നിങ്ങൾ കേൾക്കുന്നു ഇപ്പോൾ ആ കേൾക്കുന്ന നിങ്ങൾ പറയുകയാണ് കേൾക്കുന്ന നിങ്ങൾ പറയുകയാണ് ഇത് വെറും കേൾവിയല്ല ഇത് എന്നോടുള്ള വ്യക്തിപരമായ വചനമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇത് എന്നോടാണ് എൻ്റെ ജീവിതത്തിലാണല്ലോ ഞാനിപ്പോഴീ പ്രയാസത്തിൽ കൂടെ പോകുന്ന ഈ കേൾക്കുന്നത് പോലെ ഇപ്പോൾ ഈ പറയപ്പെട്ടതുപോലുള്ള സാഹചര്യത്തിൽ കൂടെ ഞാനാണല്ലോ പോകുന്നത് ഓ ഇത് ഇതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ല ഇതിങ്ങനെ ഒരാൾ വചനം പറഞ്ഞ ഉടനെ അതെൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എന്നെ ശ്രമിക്കാൻ പറ്റുന്ന എല്ലാ വഴികളും ഞാൻ ശ്രമിച്ചതാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയതാണ് പലരെന്നെ സഹായിക്കാൻ ശ്രമിച്ചതാണ് എന്നിട്ടൊന്നും ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എനിക്ക് എനിക്കൊരു ഉപകാരമാക്കാൻ അത് സാധിച്ചില്ലല്ലോ എൻ്റെ ജീവിതത്തിലൊരു ഒരു ഒരു മാറ്റം ഉണ്ടാക്കാൻ അവരുടെ ഒരു പ്രവൃത്തിക്കും അവരുടെ ഒരു ശ്രമത്തിനും നടന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ സാധിക്കുമോ പിന്നെ ഈ മെസ്സേജിന് സാധിക്കുമോ പിന്നെ ഈ വാക്കിൽ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് അങ്ങനെയായിത്തീരും പക്ഷെ നിങ്ങൾ പറയുക ഇല്ല ഇപ്പോൾ കേൾക്കുന്ന വചനം അത് അത് ആര് പറയുന്നോ എന്തുകൊണ്ട് പറയുന്നോ ഏത് സാഹചര്യത്തിൽ പറയുന്നു അതിൻ്റെ കോണ്ടക്സ്റ്റ് അതിൻ്റെ സാഹചര്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ നോക്കുന്നില്ല പക്ഷേ ഇപ്പൊ കേൾക്കുന്നതിന് ഞാൻ എൻ്റെതായിട്ട് ബ്ലൈൻഡായിട്ട് ഞാൻ എൻ്റേതായിട്ട് ഏറ്റെടുക്കുകയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ ആ കൈക്കൊള്ളുന്നത് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വിശ്വാസം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ഇത് അതെങ്ങനെ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് അതറിയത്തില്ലായിരിക്കും പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നതിന് പകരമായിട്ടും നിങ്ങളൊന്ന് അറിയാമോ ഈ ദൈവം എന്നെയും സ്നേഹിക്കുന്നു യാ ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു ഈ അറിവെന്ന് പറയുമ്പോൾ എങ്ങനെ നിങ്ങൾ ചിന്തിച്ചു ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കൊരു രോഗ സിംറ്റം ശരീരത്തിൽ ഉണ്ടായി അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ എന്തു ചെയ്യും ഒന്നുകിൽ ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എക്സ്റേ എം ആർ ഐ സ്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ ആ സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ നമ്മളത് കണ്ട് നമ്മൾ അറിയുകയാണ് എന്തറിയുകയാണ് ഈ എനിക്ക് രോഗം ഇല്ല എന്ന് അറിയുന്നു ആ അറിവ് നമ്മളകത്ത് കൊണ്ടിരുന്ന ഒരു ഉറപ്പില്ലേ ഓഹ് ഇനി എനിക്ക് രോഗമില്ല അതാ വിശ്വാസം അത്രേ ഉള്ളൂ സിമ്പിളാ ഇപ്പം നിങ്ങളെ കേൾക്കുന്ന വചനമില്ലേ എൻ്റെ എൻ്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചു ഓ വഹിച്ചു പ്രൈസ് ഗോഡ് എൻ്റെ എൻ്റെ എന്നോട് പറഞ്ഞ വാക്തത്വം നിവർത്തിക്കും നിവർത്തിക്കും കർത്താവ് ചെയ്യുമോ ഓ ദാറ്റ് ഗ്രേറ്റ് പ്രൈസ് ഗോഡ് അപ്പോഴ് അതാണ് വിശ്വാസം എന്ന് പറഞ്ഞത് കേൾക്കുന്നതിലുള്ളൊരു ഉറപ്പ് ദാറ്റ്സ് ഇറ്റ് നിങ്ങളിപ്പോൾ വചനം കേൾക്കുക നിങ്ങൾ പറയുക യെസ് ഇറ്റ്സ് ഫോർ ഫോമി ഇതെന്നോടാണ് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ യെസ് എന്ന് പറയുമ്പോൾ എയ് മാൻ എന്ന് പറയുമ്പോൾ ആ സെക്കൻഡിൽ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രവേശിച്ച് അതിന് ക്രിയ ചെയ്യാൻ തുടങ്ങും അതിൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് തുടങ്ങും ഫ്രെയ്സ് ഗോഡ് ഹാൽ ലുയ അതിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കും അതിൻ്റെ അതിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കും ഫ്രൈസ് ലോഡ് ഹാ ലുയ അകൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ട വാക്തത്വങ്ങൾ കേട്ട വചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ള ദൈവവചനങ്ങൾ ഒരു പക്ഷേ എന്നോ കേട്ടതും എന്നോ കേട്ട് മറന്നതുമായിരിക്കാം പലപ്പോഴും കർത്താവിൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്നറിയാമോ നമ്മൾ മറന്നുപോയതിനെപ്പോലും ഓർമ്മിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാദം നിങ്ങളുടെ വാക്തത്വത്തെ നിങ്ങൾ മറന്നുപോയി കാണും നിങ്ങളെ കുറിച്ചുള്ള പ്രവച പ്രവചനത്തെ നിങ്ങൾ മറന്നുപോയി കാണും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഉണ്ടായ ചില ആത്മീക അനുഭവങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ മറന്നുപോയി കാണും പക്ഷെ കർത്താവിനെ ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാം പ്രവർത്തി ചെയ്യുന്നവനെ കർത്താവ് കാരണം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ യേശു ക്രിസുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നടന്നതെന്താ എന്നാലറിയാം അവൻ്റെ മരണത്താൽ നമ്മളെ കർത്താവ് തന്നോട് പിതാവായ ദൈവത്തോട് നിരപ്പിച്ചു ഒരു വലിയ കാര്യം അവിടെ നടന്നത് കൊലോസലേഖനത്തിൻ്റെ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കിയും ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പ്രതാ പിതാവിന് പ്രസാദം തോന്നി അപ്പം അവിടെ കർത്താവ് ചെയ്തതും പിതാവായ ദൈവം ചെയ്തത് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഈ രക്തത്തിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാം പഴയ നിയമത്തിൽ യാഗപീഠത്തിലെ വളരെ പ്രധാനപ്പെട്ട കണ്ടൻറ്റാണ് ബ്ലഡ് രക്തം ഒഴുക്കപ്പെടാത്തടത്തോളം മോചനമില്ല രക്തമൊഴുക്കപ്പെടണം തന്നെ രക്തം ചൊരിഞ്ഞപ്പോൾ രക്തം ചൊരിഞ്ഞപ്പെട്ടപ്പം പഴയ നിയമത്തിൽ കാളകളുടെയും ആടുകളുടെയും രക്തം ചൊരിയപ്പെട്ടപ്പം അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു അവർ നീതീകരിക്കപ്പെട്ടു ആ അടുത്ത വർഷം വീണ്ടും വന്ന് യാഗമർപ്പിക്കുന്നതുവരെ ഉള്ള പാപക്ഷമയുടെ ബോധ്യം അവരുടെ അകത്ത് ആ യാഗത്തിലൂടെ ലഭിക്കുക അതൊരു വർഷത്തെ സമയമുള്ളതിന് കാരണം അവൻ്റെ അവൻ്റെ പാപം ക്ഷമിച്ചു എന്ന കോൺഷ്യസ്നെസ് അവന് കിട്ടി ദാറ്റ്സ് ഗുഡ് പക്ഷെ പാപത്തെ ജയിക്കാൻ അവന് പറ്റുന്നില്ല പക്ഷെ ഇവിടെ നടന്നത് യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശുക്രിസ്തു മുഖാന്തിരം നമ്മളെ പിതാവിനോട് നിരപ്പിച്ചു ഇന്ന് നിങ്ങൾ നിങ്ങൾ കർത്താവ് നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല നിങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന എത്താനായിട്ട് നിങ്ങളുടെ ഒരു നേർച്ച കാഴ്ചയും ആവശ്യമില്ല നിങ്ങളുടെ പ്രാർത്ഥന എത്താനായിട്ട് നിങ്ങളുടെ നോമ്പുകൾ അതിനും കാരണമല്ല നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ യേശുക്രിസ്തു എന്ന പരമയാഗം യേശുക്രിസ്തു എന്ന യാഗം കാൽവറി കൂശ് നിങ്ങൾക്കും എനിക്കും വേണ്ടി യേശു യാഗമായി തീർന്നപ്പോൾ ആ യാഗത്തിലൂടെ ഒറ്റ ഏകയാഗത്തിലൂടെ എന്നേക്കുള്ള നീതീകരണം സാധ്യമായി നമ്മൾ പാപക്ഷമ കിട്ടാൻ വീണ്ടും 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 പാപഏറ്റു പറയാറില്ലേ ഇവിടെ യേശു ക്രിസ്തുവിനൂടെ നടന്നത് എന്നേക്കുമുള്ള നീതീകരണം സാധ്യമാണ് എന്നേക്കും അപ്പോൾ യേശുവിൻ്റെ കർത്താവ് ഒരുവൻ വിശ്വസിച്ചപ്പോൾ അവൻ്റെ പാപത്തെ എന്നേക്കുമായിട്ട് കർത്താവ് കഴിയും അപ്പം അങ്ങനെ കഴുകപ്പെട്ട നമ്മൾ പിതാവിനോട് നിരപ്പ് പ്രാപിച്ചു നിരപ്പ് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ധൈര്യത്തോടെ കർത്താവിനോട് പറയാൻ പറ്റും കർത്താവേ എനിക്കിന്ന് ആവശ്യമുണ്ട് എനിക്ക് അത്ഭുതം ചെയ്യണം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് എനിക്കീ യേശുവിനെക്കുറിച്ച് അറിവില്ല ഞാൻ ഞാനെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഒരു ചോദിച്ചേക്കാം പ്രിയപ്പെട്ടവരെ പക്ഷവാതക്കാരൻ്റെ തന്നെ അവനെ മകനെന്ന് വിളിച്ച യേശു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിലും യേശുവിനെ അറിയത്തില്ലേലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവൻ്റെ മക്കളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വന്തം പിതാവിനോട് നിങ്ങൾക്കൊരാവശ്യം ഉണ്ട് നിങ്ങൾ എങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾ അത്രയും സിംപിളാണ് യേശുവിനോടുള്ള പ്രാർത്ഥന കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്തു ഞാൻ യോഗ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കുറവുകളുണ്ട് ഞാൻ യോഗ്യനാണെന്ന് തോന്നുന്നില്ല കർത്താവെ അങ്ങയുടെ രക്തം അങ്ങ് ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രക്തം കൊണ്ട് എൻ്റെ പാവത്തെ കഴുകണമേ യേശുവേ അങ്ങാണ് എൻ്റെ കർത്താവ് യേശു നിങ്ങളുടെ കർത്താവ് ആണെന്ന് നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ അടുത്ത സെക്കൻഡ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം അവൻ്റെ കരങ്ങളില്ല പ്രൈസ് ഗോഡ് നിങ്ങൾ ഒരിക്കലും തോറ്റുപോകുന്നത് നശിച്ചു പോകുന്നത് തകർന്നു പോകുന്നത് കർത്താവിൻ്റെ പദ്ധതിയിൽപ്പെട്ടതല്ല ആകെയാൽ ഹാല ലുയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രോഫസി നിങ്ങൾ കേട്ട പ്രവചനം കേട്ട കാലത്ത് പോലല്ല ഇപ്പോഴത്തെ സാഹചര്യമെങ്കിൽ ഞാൻ വീണ്ടും പറയട്ടെ സാഹചര്യം നോക്കിയല്ല കർത്താവ് ചെയ്യുന്നത് തൻ്റെ വാക്കനുസരിച്ച് തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തോണം നിങ്ങളുടെ ആവശ്യങ്ങൾ അത്ഭുതം ചെയ്യുന്നവനായി കർത്താവ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല യേശുനാഥ അനുഗ്രഹിക്കപ്പെട്ടതായി സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ആയുസ്തോത്രം ഒരു പക്ഷേ അവർ ചാരി ഒരു കസേരലൊക്കെ ചാരി കൈയും കെട്ടിയൊക്കെ ഇരുന്ന് ഒരു ചാരി ചാരിയിരുന്ന് ലാഘവത്തോട് കേൾക്കുന്നൊരു ഒരു മെസ്സേജ് ആയിരിക്കാം ഇത് പക്ഷേ കർത്താവ് ഞാൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആ വ്യക്തികളുടെ ജീവിതത്തിനകത്തിരിക്കുന്ന മാറണമെന്നുള്ള ആഗ്രഹമില്ലേ കർത്താവ് ഇപ്പോൾ കാണുന്നതിനായി സ്തോത്രം ഇപ്പോൾ തന്നെ അകത്തു നിന്ന് ആ പാപത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ കോപയുടെ കോപത്തിൻ്റെ പകയട് വിത്ത് എടുത്ത് കളഞ്ഞാട്ട് കർത്താവ് ഇപ്പോൾ തന്നെ കർത്താവും അവിടെ അകത്തെ കുറ്റബോധം എടുത്തു മാറ്റിയാട്ട് ഭയത്തെ മാറ്റിയാട്ട് രോഗത്തെക്കുറിച്ചുള്ള ഭയം ജീവിതത്തെക്കുറിച്ചുള്ള ഭയം കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭയം മാറിപ്പോകട്ടെ യേശുവിൻ്റെ സാന്നിധ്യവും സമാധാനവും ആശ്വാസവും അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ഒരു വലിയ വിട്ടുതൽ അവരുടെ ജീവിതങ്ങളിൽ കർത്താവ് അയച്ചു കഴിഞ്ഞതിനായി സ്തോത്രം കർത്താവിലൂടെ ഉറപ്പ് കൊണ്ട് നിറയ്ക്കണം ജീവിതത്തെ മാനിക്കുന്നതിനായി സ്തോത്രം രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അടിപ്പിണരാലുള്ള സൗഖ്യന്മാരുടെ മേൽ സംഭവിച്ചു കഴിഞ്ഞതിനായിട്ട് നന്ദി കർത്താവേ യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ഹാ ലൽവിയ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ആകയാൽ കർത്താവിൻ ഇന്ന് നിങ്ങളെ വിളിക്കാനുള്ളത് എന്നല്ല രോഗിയെന്നല്ല എന്നല്ല കർത്താവ് നിങ്ങളെ വിളിക്കുന്നത് മകനെന്നാണ് ആകയാൽ ആമേനാ കർത്താവിനോട് എന്നൊന്ന് വിളിക്കാവോ ദാറ്റ്സ് ഇറ്റ് നിങ്ങളുടെ ജീവി ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് ഈ നമ്പറിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാനും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഞങ്ങളും ആഗ്രഹത്തോടെയായിരിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ